വെൽക്കം ടു സൺവാസ് വേൾഡ്. നമുക്ക് ഇന്ന് തട്ടുകട സ്റ്റൈലിൽ ഒരു മുട്ട ബജ്ജി ഉണ്ടാക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. മുട്ട ബജ്ജി ഉണ്ടാക്കാനായി ഇനി നമുക്ക് കോഴിമുട്ടയെ പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയതിനു ശേഷം ഇതുപോലെ നടുവെ മുറിച്ചെടുക്കണം. അതിൻ്റെ മാവ് കലക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടത് കടലമാവ്, മുളക് പൊടി, പിന്നെ കായം. കലക്കിയെടുത്ത കായമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളവുമാണ് നമുക്കിനി അതിലേക്ക് വേണ്ടത്. പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മാവ് ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മുറിച്ചു വച്ചിരിക്കുന്ന കോഴിമുട്ടയെ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഇത് പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള മാവെല്ലാം നല്ലതുപോലെ വെന്തുവരില്ല. ഇപ്പോൾ നമ്മുടെ മുട്ട ബജ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൊണ്ട് ഞാൻ ഒനിയനും കൂടി പൊരിച്ചെടുത്തതാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.